ഒരു പവനേശ പ്രസാദിക്കണേ, ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസ പൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെ എന്നും പലരും പറയണ കേൾക്കാറുണ്ട്. എനിക്ക് എപ്പോഴും വിഷമമാണ് ജീവിതത്തിൽ, സന്തോഷം അനുഭവിച്ചിട്ടേ ഇല്ല. ഞാൻ ധാരാളം നാമം ജപിക്കും, ക്ഷേത്രങ്ങളിൽ പോവും, എപ്പോഴും ഭഗവാനെ വിചാരിക്കും, എന്നിട്ടും ഭഗവാൻ എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത് എന്നൊക്കെ. അങ്ങനെ പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, എപ്പോഴും സന്തോഷമായിട്ട് അല്ലെങ്കിൽ ജീവിതം മുഴുവൻ തൃപ്തിയായിട്ട് അങ്ങനെ ആരെയും കാണില്ല, ഒരു സംശയമില്ല. എല്ലാം തികഞ്ഞ് ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. ഓരോ വിഷമങ്ങളും ചെറുതായിട്ട് പോണു എന്ന് നമുക്ക് വിചാരിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്തതിൻ്റെ മാത്രമാവില്ല അനുഭവിക്കുന്നത്. നമ്മുടെ കാരണവന്മാർ അറിയാതെ എന്തെങ്കിലും ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നമ്മൾ അനുഭവിക്കും എന്നാണ് പറയാറ്. നമ്മുടെ പൂർവികരുടെ സൽപ്രവൃത്തി, അതും അതിൻ്റെ നന്മയും നമ്മൾ അനുഭവിക്കാറുണ്ട്. അതായത് നമ്മുടെ മാതാപിതാക്കൾ നല്ല രീതിയിൽ എല്ലാവർക്കും എല്ലാവരുടെ മുമ്പിലും നല്ല രീതിയിലാണ് ജീവിച്ചതെങ്കിൽ, അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുമ്പോൾ അവർക്കും ഒരു പേരാണ്, ഇന്നാളുള്ള മകൻ ഇന്നാളുള്ള മകൾ. അങ്ങനെ അവരുടെ സൽപ്രവൃത്തിയും നമ്മൾ അനുഭവിക്കുന്നുണ്ട് നേരെ തിരിച്ചും. നമ്മുടെ കാരണവന്മാർ ഏതെങ്കിലും വിധത്തിൽ അറിയാതെയാണെങ്കിലും ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അനുഭവിക്കുക എന്നാണ് പറയുക. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ നല്ലത് മാത്രം ചെയ്യുക. കാരണം നമ്മൾ മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയും കൂടിയും അത് അനുഭവിക്കും. നല്ലത് ചെയ്താൽ നല്ലത് അനുഭവിക്കുക, അതല്ലെങ്കിൽ തിരിച്ചും. പണ്ടൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കണത് എന്നൊക്കെ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അപ്പപ്പോ എന്നുള്ള മട്ട, ഈ ജന്മത്തിലുള്ളത് ഈ ജന്മത്തിൽ തന്നെ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് മാത്രം വിഷമം, എപ്പോഴും വിഷമം, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും തീർച്ച. മാത്രമല്ല, ചിലർ പറയാറുണ്ട്, എൻ്റെ നക്ഷത്രം നന്നല്ല അതുകൊണ്ടാണ്. അതും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 27 നക്ഷത്രങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആ ജനിച്ച സമയത്തിൻ്റെ ദോഷമോ
വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചീത്തയായിട്ട് അനുഭവിക്കുന്നത്. മറ്റു ചിലർ പറയാറുണ്ട്, എന്തെങ്കിലും കാര്യം നടത്തുമ്പോൾ ചൊവ്വാഴ്ച വേണ്ട. അങ്ങനെ ചൊവ്വാഴ്ചയ്ക്കും ഒരു മോശം എന്ന് പറയാൻ ഉണ്ടോ? കൂടുതൽ അറിവില്ലെങ്കിലും ചൊവ്വാഴ്ചയ്ക്ക് മംഗൾവാർ എന്നാണ് പറയുക എന്ന് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചൊവ്വാഴ്ച ഒരു ചീത്ത ദിവസമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്തു തന്നെയായാലും നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കണം. കുറേയൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ശരിയായിട്ട് വരും. ചില ദുരിതങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മൾ അനുഭവിച്ചേ തീരുണ്ടാവുള്ളൂ. പണ്ട് പറഞ്ഞുവല്ലോ, ഇതിൻ്റെ മുമ്പേയും പറയാറുണ്ട്, കണ്ണിൽ കൊള്ളേണ്ടത് പിരിയത്തിൽ കൊള്ളുക, കാല് മുറിക്കേണ്ടടുത്ത് ഒരു വിരൽ മുറിഞ്ഞു പോവുക, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെറുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. എന്തായാലും എന്നും ആ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.